गायस् वेलकम बैक टू माई चानल एस वी एस टेक एंड टॉक्स गायस् या इन वीडियो इंट्रो पर आदमी और क्यों निवे पर मूं टेक्निक्स निर्कटू पणिकोड़ीट आरुम पणिरा श्रद्धि वेदान इन वीडियो നിങ്ങളുടെ മൊബൈൽ എസ് ഡി കാർഡിൽ നിങ്ങൾ സൂക്ഷിച്ചിരിക്കുന്ന ഫോട്ടോസ് വീഡിയോസ് അടക്കമുള്ള നിങ്ങളുടെ സ്റ്റോറേജ് ഡാറ്റാസ് നിങ്ങളുടെ മൊബൈലിൽ നിങ്ങൾ സേവ് ചെയ്തിരിക്കുന്ന നിങ്ങളുടെ നെറ്റ് ബാങ്കിംഗ് തുടങ്ങി എല്ലാ പാസ്വേഡ്സും പിന്നെ നിങ്ങളുടെ ഫോണിൽ നിന്ന് നിങ്ങൾ ഡിലീറ്റ് ചെയ്തു എന്ന് കരുതുന്ന സെർച്ച് ഹിസ്റ്ററി ഈ ഡീറ്റെയിൽസ് നിങ്ങളുടെ ഫോൺ കയ്യിൽ കിട്ടുന്ന ആർക്കും സിമ്പിളായി ചോർത്താവുന്നതാണ് അത് എങ്ങനെ അതിനെ എങ്ങനെ ഡിഫൻസ് ചെയ്യാം എന്നുള്ളതാണ് ഇന്നത്തെ എൻ്റെ വീഡിയോ गायस अब नमुक इन आ मूं ट्रिक्सलैक् कड़क निपलते इंफर्मेशन एप लाइट प्लस सब्सक्राइब एंड प्रेस बेल आइकन गायस नमुक ट्रिकिले कड़क गायस निंगल्ड फोन ले फोटोस वीडियोस रहस्यमाय सूक्षिक्कुन्न पल फयलुकलुम നിങ്ങളുടെ ഫോണൊന്ന് കയ്യിൽ കിട്ടിയാൽ അത്യാവശ്യം ഫോണിനെക്കുറിച്ച് വിവരമുള്ള ഒരുത്തിനെ സിമ്പിളായി ചോർത്താവുന്നതാണ് അതെങ്ങനെയാണെന്ന് നമുക്ക് നോക്കാം ആദ്യം തന്നെ നിങ്ങളുടെ ഫോണിലെ ക്രോമിൽ കയറുക അവിടെ സെർച്ചിൽ എൻട്രി ചെയ്യുക ഫയൽ കോളൻ ട്രിപ്പിൾ സ്ലാഷ് എസ് ഡി കാർഡ് എന്നിട്ട് സെർച്ച് കൊടുത്തു കഴിഞ്ഞാൽ നിങ്ങളുടെ ഫോണിലുള്ള ഫുൾ ഡാറ്റാസ് സിമ്പിളായി കിട്ടുന്നതാണ് ഇത് ഇങ്ങനെ ഈ ഡാറ്റാസ് നിങ്ങളുടെ ഫോട്ടോസ് വീഡിയോസ് ഫയൽസ് അങ്ങനെ നിങ്ങൾ എസ് ഡി കാർഡിൽ സൂക്ഷിച്ചിരിക്കുന്ന ഫുൾ കാര്യങ്ങൾ ഇതിൽ വരുന്നതാണ് ചിലപ്പോൾ നിങ്ങളുടെ ഫോണിൽ നിന്ന് നിങ്ങൾ ഡിലീറ്റ് ചെയ്തു എന്ന് കരുതുന്ന പല ഫയലുകളും നമുക്ക് ഇവിടെ നിന്ന് ലഭിക്കും നമുക്ക് വേണമെങ്കിൽ ഏതെങ്കിലും ഒരെണ്ണം ഒന്ന് ഓപ്പൺ ചെയ്ത് നോക്കാം അപ്പോൾ ഫയൽ ഏതെങ്കിലും ഒരെണ്ണം ഒന്ന് ഓപ്പൺ ചെയ്യാനായിട്ട് നിങ്ങൾ ഏതെങ്കിലും ഒരു ഫയൽ നിങ്ങൾക്ക് നോക്കിയെടുക്കുക അതിൽ സെലക്ട് ചെയ്ത് കൊടുക്കുക ഞാനിപ്പോൾ ഇവിടെ ഒരെണ്ണം സെലക്ട് ചെയ്തിരിക്കുകയാണ് എന്നിട്ട് അതിൽ ഒരു ഫയൽ കൂടെ ഓപ്പൺ ചെയ്യണം അപ്പോൾ അതിൽ കുറച്ച് ഇമേജസ് കാണാം ഞാനതൊന്ന് ക്ലിക്ക് ചെയ്യുകയാണ് അപ്പോൾ എൻ്റെ 2017 ഫോട്ടോസാണ് പിന്നെ വേറൊരെണ്ണം കൂടി നോക്കാം ഇത് ക്ലിക്ക് ചെയ്യാം ഒരു 2018 ഫോട്ടോയാണ് ഇതെൻ്റെ കൊച്ചിൻ്റെ ചെറുപ്പത്തിലുള്ളൊരു ഫോട്ടോയാണ് അപ്പോൾ കണ്ടോ നമുക്കിങ്ങനെ സിമ്പിളായിട്ട് അല്ലെങ്കിൽ മറ്റൊരാൾക്ക് നമ്മുടെ ഫോണിൽ നിന്ന് സിമ്പിളായിട്ട് ഇങ്ങനെ ഡീറ്റെയിൽസ് എടുക്കാൻ സാധിക്കും അപ്പോൾ നിങ്ങളിനി പരിചയമില്ലാത്ത ആർക്കും തന്നെ മൊബൈൽ ഫോൺ കൊടുക്കാതിരിക്കുക എന്തെങ്കിലും എമർജൻസിക്ക് കൊടുക്കേണ്ടി വന്നാലും അതിന് പറ്റാതെ തന്നെ നിങ്ങളുണ്ടാവണം നിങ്ങളുടെ കൺവട്ടത്ത് വെച്ച് അവർ എല്ലാ കാര്യങ്ങളും ചെയ്യാവുള്ളൂ ഗായ്സ് അപ്പോൾ നമുക്ക് അടുത്ത വീഡിയോയിലേക്ക് കടക്കാം നമ്മുടെ നെറ്റ് ബാങ്കിങ്ങിൻ്റെ മുതൽ ഫേസ്ബുക്കിൻ്റെ പാസ്വേഡ് വരെ മറ്റൊരാൾക്ക് സിമ്പിളായി നമ്മുടെ ബ്രൗസർ വഴി എടുക്കാൻ സാധിക്കും അതെങ്ങനെയാണെന്ന് നോക്കാം അതോടൊപ്പം അതെങ്ങനെ ഡിഫൻസ് ചെയ്യുന്നു എന്ന് നമുക്ക് നോക്കാം അതിനായി ആദ്യം തന്നെ നമ്മുടെ ബ്രൗസറിൽ കയറുക ക്രോമിൽ തന്നെ കയറാം അപ്പോൾ അവിടെ നമുക്കവിടെ മുകളിലെ 3 ഡോട്ട്സ് കാണാം അത് ക്ലിക്ക് ചെയ്യുക അപ്പോൾ അവിടെ അടിയിലായിട്ട് നമ്മൾ നോക്കുമ്പോൾ സെറ്റിങ്സ് കാണാൻ സാധിക്കും നമുക്ക് ആ സെറ്റിങ്സിൽ ക്ലിക്ക് ചെയ്യുക സെറ്റിങ്സിൽ പാസ്വേഡ് എന്ന് പറഞ്ഞൊരു ഓപ്ഷൻ കാണാം അത് സെലക്ട് ചെയ്യുക അങ്ങനെ നിങ്ങളുടെ മൊബൈലിൽ നിങ്ങൾ സേവ് ചെയ്തിരിക്കുന്ന മുഴുവൻ പാസ്വേഡ് നിങ്ങൾക്ക് അവിടെ കാണാൻ സാധിക്കും നിങ്ങൾ മൊബൈൽ വാങ്ങിയ നാൾ മുതൽ നിങ്ങൾ യൂസ് ചെയ്ത ഫുൾ പാസ്വേഡ് നിങ്ങൾക്ക് അവിടെ കാണാൻ സാധിക്കുന്നതാണ് ഗായ്സ് ഇത് കാണുക മാത്രമല്ല മറ്റൊരാൾക്ക് ഈ പാസ്വേഡെല്ലാം അവരുടെ ഫോണിലേക്ക് എക്സ്പോർട്ട് ചെയ്യാനും സാധിക്കും അതിനായിട്ട് മുകളിലുള്ള 3 ഡോട്ടിൽ പ്രസ് ചെയ്യുക അവിടെ എക്സ്പോർട്ട് പാസ്വേഡ് എന്ന് കാണാൻ സാധിക്കും അത് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ അവിടെ നമുക്ക് ക്യാൻസലും എക്സ്പോർട്ട് പാസ്വേഡും കാണാൻ സാധിക്കും എക്സ്പോർട്ട് പാസ്വേഡ് കൊടുത്തു കഴിഞ്ഞാൽ നിങ്ങൾക്ക് എങ്ങനെ വേണമെങ്കിലും ഷെയർ ചെയ്യാൻ പറ്റും വാട്സപ്പിലൂടെയോ മെയിൽ വഴിയോ എങ്ങനെ വേണമെങ്കിലും ബ്ലൂടൂത്ത് വഴിയാണെങ്കിലും SMS വഴിയാണെങ്കിലും എങ്ങനെ വഴിയാണെങ്കിലും നിങ്ങളുടെ മെസ്സേജുകൾ സോറി പാസ്വേഡുകൾ ഷെയർ ചെയ്യാൻ സാധിക്കും സോ ഈ കിടക്കുന്ന എല്ലാ പാസ്വേഡും നമുക്ക് സിമ്പിളായി ഡിലീറ്റ് ചെയ്ത് കളയാം അതിനുവേണ്ടി അതിൽ ക്ലിക്ക് ചെയ്യുക എന്നിട്ട് ഡിലീറ്റ് ഐക്കണിൽ പോയി ഡിലീറ്റ് ചെയ്ത് കളയുക നിങ്ങൾ ചെയ്യുന്ന കാര്യങ്ങൾ ഇവിടെ സേവ് ആകാതിരിക്കാൻ അവിടെ മുകളിൽ സേവ് പാസ്വേഡ് എന്ന ഓപ്ഷൻ ഓഫ് ചെയ്തിടുക എന്നിട്ട് താഴത്ത് ഓട്ടോ സൈനിങ്ങും ഓഫ് ചെയ്തിടുക ഇനി നോ ഇഷ്യൂ അപ്പോൾ ഗൈസ് നമുക്ക് അടുത്തതായി മൂന്നാമത്തതും വളരെ ഇമ്പോർട്ടൻ്റുമായിട്ടുള്ള ഒരു കാര്യത്തിലേക്ക് കടക്കാം നിങ്ങൾ നിങ്ങളുടെ ഫോണിൽ നിന്നും ക്ലിയർ ചെയ്തു എന്ന് കരുതുന്ന പല ബ്രൗസിംഗ് ഹിസ്റ്ററികളും സിമ്പിളായി ഒരു ഫോണിനെക്കുറിച്ച് അത്യാവശ്യം അറിയാവുന്ന ഒരാൾക്ക് സിമ്പിളായിട്ട് അത് ഹാക്ക് ചെയ്തെടുക്കാൻ സാധിക്കും അതൊക്കെ എങ്ങനെ നമുക്ക് കാണാൻ പറ്റും അല്ലെങ്കിൽ അതൊക്കെ എങ്ങനെ നമ്മുടെ ഫോണിൽ നിന്ന് റിമൂവ് ചെയ്യാൻ പറ്റും എന്ന് നമുക്ക് നോക്കാം അതിനായി ആദ്യം തന്നെ നിങ്ങൾ ക്രോമിൽ കയറി അതിൽ ഗൂഗിൾ എടുക്കുക അതിനായി www.google.co.in എന്ന് സെർച്ച് ചെയ്ത് കൊടുക്കുക അപ്പോൾ ഗൂഗിളിൻ്റെ ആ വെബ് പേജ് വരുന്നതാണ് സോ അത് വെബ് പേജ് വന്നു അപ്പോൾ അതിനടിയിലായിട്ട് നോക്കുവാണെങ്കിൽ സെറ്റിങ്സ് എന്നൊരു ഓപ്ഷൻ കാണാം അവിടെ ക്ലിക്ക് ചെയ്യുക സോറി വേറെ എന്തോ കയറി വന്നു നോ താങ്ക്സ് കൊടുക്കുക സെറ്റിങ്സ് കാണാം സെറ്റിങ്സിൽ ക്ലിക്ക് ചെയ്യുക അവിടെ ഹിസ്റ്ററി എന്നൊരു ഓപ്ഷൻ കാണാം ഹിസ്റ്ററി ക്ലിക്ക് ചെയ്ത് കൊടുക്കുക
അപ്പോൾ നിങ്ങൾ ഈ ഫോൺ എടുത്തു കഴിഞ്ഞിട്ടുള്ള ഫുൾ സെർച്ചിങ് ഡേറ്റാസ് എല്ലാം നമുക്കവിടെ കാണാൻ സാധിക്കും. സെർച്ചിങ് ഡേറ്റ മാത്രമല്ല കേട്ടോ, നിങ്ങൾ മാപ്പ് ഉപയോഗിച്ചതും മാപ്പ് ഉപയോഗിച്ച് നിങ്ങൾ പോയ സ്ഥലങ്ങളും യൂട്യൂബ് സെർച്ച് അങ്ങനെ എല്ലാം തന്നെ നമുക്കവിടെ കാണാൻ സാധിക്കും. ഞാനിതൊരു 2014 ഫോണാണ്. അപ്പോൾ താഴത്തേക്ക് സ്ക്രോൾ ചെയ്ത് പോവുകയാണെങ്കിൽ ഇനിയും കാണാൻ സാധിക്കും. അപ്പോൾ നിങ്ങളുടെ ഫോണിലും ഇതുപോലെ ഫുൾ ഡീറ്റെയിൽസ് നിങ്ങൾക്ക് കാണാൻ സാധിക്കും. അതൊക്കെ നമുക്ക് എങ്ങനെ സിമ്പിളായിട്ട് ഡിലീറ്റ് ചെയ്ത് കളയാം എന്ന് നോക്കാം. അതിനായി മുകളിൽ കാണുന്ന 3 ഡോട്ടിൽ ക്ലിക്ക് ചെയ്യുക. അതിലകത്ത് ഡിലീറ്റ് ആക്ടിവിറ്റി ബൈ എന്ന ഓപ്ഷൻ കാണാം, അത് ക്ലിക്ക് ചെയ്യുക. അതിനടിയിലായി സെറ്റപ്പ് ഓട്ടോമാറ്റിക്കലി ഡിലീഷൻ എന്നൊരു ഓപ്ഷൻ ഉണ്ട്, അതിൽ ക്ലിക്ക് ചെയ്ത് കൊടുക്കുക. അപ്പോൾ കീപ്പ് അണ്ടിൽ ഐ ഡിലീറ്റ് മാനുവലി എന്ന് പറഞ്ഞൊരു ഓപ്ഷൻ കാണാം, അത് ക്ലിക്ക് ചെയ്യുക. ദെൻ നെക്സ്റ്റ് അടിക്കുക. അപ്പോൾ ഇതുവരെയുള്ള ഫുൾ ബ്രൗസിങ് ഹിസ്റ്ററീസും പോയിട്ടുണ്ടാകും. അതിൽ ഓക്കെ ബട്ടൺ പ്രസ് ചെയ്യുക. അപ്പോൾ അത് പ്രസ് ചെയ്ത് കഴിയുമ്പോൾ നമ്മുടെ പഴയ പേജിലേക്ക് പോകുന്നതാണ്, നമ്മുടെ ഫുള്ള് നമ്മുടെ ബ്രൗസിങ് ഹിസ്റ്ററി കണ്ട് ആ പേജിലേക്ക് പോകും. അപ്പോൾ അവിടെ ഇനി നമുക്കൊന്നും കാണാൻ സാധിക്കില്ല. അപ്പോൾ ഇനി നമ്മൾ ചെയ്യേണ്ടത് നമ്മൾ ബ്രൗസ് ചെയ്യുന്നത് ഇതെങ്ങനെ സേവ് ചെയ്യാതിരിക്കാം എന്നുള്ള സെറ്റിങ്സിലേക്ക് കിടക്കാം. അപ്പോൾ അതിൽ ചേഞ്ച് സെറ്റിങ്സ് കൊടുക്കുക, എന്നിട്ട് വെബ് ആൻഡ് ആപ്പ് ആക്ടിവിറ്റി എന്നുള്ളത് ഓഫ് ചെയ്തിടുക. അപ്പോൾ അവിടെ പൗസ് എന്ന് പറഞ്ഞൊരു ഓപ്ഷൻ വരും. അപ്പോൾ അത് വരുമ്പോൾ അത് ഓഫ് ചെയ്തിടുക. പൗസിൽ നിൽക്കിയാൽ മതി, അപ്പോൾ അത് ഓട്ടോമാറ്റിക്കലി ഓഫ് ആയിക്കോളും. സോ ഇനി നിങ്ങൾ ബ്രൗസ് ചെയ്യുന്ന ഒന്നും തന്നെ ഇവിടെ സേവ് ആകുന്നതല്ല. ഗൈസ്, ഞാൻ വീണ്ടും എടുത്തു പറയുകയാണ്, ഇത് നിങ്ങൾ ആരെയും ഉപദ്രവിക്കാൻ വേണ്ടിയുള്ള വീഡിയോ അല്ല. നിങ്ങളെ ആരും ഉപദ്രവിക്കാതിരിക്കാൻ വേണ്ടി നിങ്ങൾക്ക് എടുക്കാവുന്ന മുൻകരുതൽ മാത്രമാണ് ഈ വീഡിയോ. ഗൈസ്, അപ്പോൾ എല്ലാവർക്കും ഇന്നത്തെ വീഡിയോ ഇഷ്ടമായെന്ന് കരുതുന്നു. നിങ്ങൾക്ക് എന്തെങ്കിലും ഡൗട്ട്സോ കാര്യങ്ങളോ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് കമൻറ്റായിട്ട് ചോദിക്കാം, ഞാനതിൽ ആൻസർ ചെയ്യുന്നതാണ്. ഇനിയും എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ പ്ലീസ് സബ്സ്ക്രൈബ് ആൻഡ് പ്രസ് ബെൽ ഐക്കൺ. താങ്ക് യു ഗൈസ്. അപ്പോൾ നമുക്ക് നല്ലൊരു വിഷയവുമായി അടുത്ത വീഡിയോയിൽ കാണാം.